നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ ആണ് അത് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് ഇപ്പം ഞാൻ റൈസ് കുക്കർ എടുത്ത് അതിലേക്ക് നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ വെക്കാനായിട്ടുള്ള ആരിപ്പ് പോലത്തെ അതിന് ട്രൈവറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരി അളന്നെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി ഇതൊരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇനി നമുക്കതൊന്ന് നേരത്തെ കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഇതിൽ നമുക്ക് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റൈസ് കുക്കറിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ ആ ഒരു അരിപ്പ് പോലത്തെ ഒരു പാത്രമാണ് അത് വെച്ചതിന് ശേഷം വേണം അരിയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ചോറ് അടിയിൽ പിടിച്ചു പോവും അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ആ ട്രൈവറ്റ് അതായത് ആ അരിപ്പ് പോലത്തെ ആ പാത്രം ആദ്യം വെച്ചിട്ട് നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ ബേലീഫ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നെയ്യും ചേർത്ത് കൊടുത്തു ഇപ്പം നെയ്യുടെ അളവ് നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ കൂട്ടുകൂം കുറയ്ക്കാൻ ചെയ്യാന്നാണ് ഇഷ്ടമുള്ളവർക്ക് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇത് ഞാനിപ്പോൾ കുറച്ച് കറുവാപ്പട്ടയും ഏലക്കൊക്കെ പൊടിച്ച് വെച്ച് ഗരം മസാലയാണ് വിതറി കൊടുത്തത് അത് നമുക്ക് ഓപ്ഷനൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുക്ക് മോഡിലേക്ക് സെലക്ട് ചെയ്യാം കുക്ക് കുക്ക് മോഡിലേക്ക് സെലക്ട് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കുക്കായിക്കോളും കുക്കായി കംപ്ലീറ്റ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കലി അത് വാം മോഡിലേക്ക് മാറും അപ്പോൾ വാം മോഡിലേക്ക് വന്നതിന് ശേഷം ഒരു പതിനഞ്ചും മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതേറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ റൈസ് കുക്കറിൽ എങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ വേവം നോക്കേണ്ട കാര്യമില്ല ഈ ഓട്ടോമാറ്റിക്കലി കുക്കായി കഴിയുമ്പോഴത്തേക്കും മോഡിലേക്ക് മാറിക്കോളൂ ഇപ്പം ഇത് ഓട്ടോമാറ്റിക്കലി വാമിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് പാത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ റൈസ് കുക്കറുള്ള എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ അഭിപ്രായം അറിയിക്കണം ഇനി നമുക്ക് വേണമെങ്കിൽ നെയ്യ് കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കിട്ടുന്നത് ഇപ്പം ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കുഴയാതെ നല്ല ഭംഗിക്കുള്ള റൈസ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്